എന്റെ അച്ഛനേക്കാളും വലുതാണോ കിരൺ അവള്? ആ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവിടെ വന്ന പ്ലേറ്റ് മാറ്റുമെന്നും നിശ്ചയമല്ല. എന്തായാലും ഞാൻ കേട്ട കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയെല്ലാം സറിയുണ്ടും എടുക്കുപോലെ ഇരിക്കും. എന്നാലേ ഞാൻ വെക്കട്ടെ. ആരെങ്കിലും കണ്ട പിന്നെ പ്രശ്നവും. ഓക്കെ ബൈ. എന്താ സാറേ, ഇടിച്ച് ചമ്മന്തിയാക്കിട്ട് ആഹാരം കൊണ്ടുവന്നിരിക്കണോ? ഇത് ദഹിക്കുന്നതിന് മുമ്പ് അടുത്ത പ്രയോഗം കൂടി തുടങ്ങുമല്ലോ. വാചക കഴിക്കാൻ എടുത്ത് കഴിക്കാം. സാറേ, എന്നെ തല്ലിക്കൊന്നാലും ശരി, ഞാനൊന്നും കഴിക്കുന്നില്ല. ഇവിടെ കിടന്ന് മരിക്കട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്. എന്താടോ ഇതൊന്നും കഴിക്കുന്നില്ലേ? ഇല്ല സാർ. ജയിലിൽ പോയാലും നിരാഹാരം കിടക്കോ? അപ്പൊ വെള്ള പതച്ച് പുറത്തേക്ക് എടുത്തോളും, മര്യാദ കഴിക്കടാ. തല്ലെരന്ന് വാങ്ങുന്ന ചില ഇരങ്ങളുണ്ട്, ആ ഗണത്തിൽപ്പെട്ടവൻ ഇവനും. എന്താ സാറേ, മറ്റവനെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തെ? രാഹുലിനെ അവനിങ്ങോട്ട് ഒന്ന് കാണട്ടെ എന്റെ അവസ്ഥ, എന്നിട്ട് സന്തോഷിക്കട്ടെ. ഡോം, പോലീസുകാർ പോലും ബഹുമാനിക്കുന്ന ആളാ അദ്ദേഹം. അവനെന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല സാറേ. ഇവിടെ നിറങ്ങിയ ജയില്, അതിൽ കുള്ളൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ ആരും. നിന്നെ ഞാൻ നിന്റെ അന്നനാളിച്ച് കലക്കം. ഞാൻ കഴിക്കല. അവന് ശരിക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആഹാരമൊന്നും കഴിക്കുന്നില്ല. അവൻ കഴിക്കണമെന്ന് ആർക്കാ നിർബന്ധം? പട്ടിണി കിടന്നവൻ മരിച്ചാൽ പോലും നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾ ചെയ്യേണ്ട കർമ്മം നിങ്ങൾ ചെയ്യണം. എന്റെ വഴിമുടക്കിയവന്റെ ജീവിതവും വഴിമുട്ടിക്കണം. ഇന്ന് കോടതിയില്ലാത്ത ദിവസം തന്നെ അവനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടാ. നാളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് അവനെ തല്ലിച്ചതയ്ക്കണം, അവന്റെ നെഞ്ച് കലങ്ങണം. സാറേ, അവനൊരു അഹങ്കാരിയാ. ഇവിടെ എത്തിയിട്ട് അവന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. സാറിന് വായി വരുന്നൊക്കെ വിളിച്ചു പറയുക. സാറേ ഒന്നും കാര്യമാക്കണ്ട. അവൻ ഇവിടെ നിറങ്ങുന്നതിന് മുമ്പ് മാന്യന്മാരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചിരിക്കും. ശരിയടോ, തനിക്ക് വേണ്ടത് ഞാൻ വീട്ടിലെത്തിച്ചോളാം. ഇപ്പൊ കൺസ്ട്രക്ഷൻ നടക്കുന്ന വീടിന്റെ കാര്യത്തിലും ഞാൻ വേണ്ടത് ചെയ്തിരിക്കും. താങ്ക് യു സാർ. എന്നാ ശരിയടോ, ഞാൻ വിളിക്കാം. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എങ്ങനെയുണ്ട്? നീ ഇത്രയും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കൂ? നീയാണിത് ഉണ്ടാക്കിയതെങ്കിൽ എക്സലന്റ്, വളരെ നന്നായിട്ടുണ്ട്. ഇതിന് തിഹാരി ഹോട്ടലിലെ ഫുഡിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അവളുടെ ഒരു കണ്ടുപിടുത്തം തിഹാരി ഹോട്ടലിൽ നിന്ന് എല്ലാം ഒന്നും വാങ്ങിയിട്ടില്ല. ഇനി അതിന്റെ പേരിൽ ഒരു തർക്കത്തിന് ഞാനില്ല. കല്യാണി പറഞ്ഞ ആളിനെ സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് എങ്ങനെയാ പങ്കളിനോട് പറയുന്നേ? അവള് പറഞ്ഞ ആളെ സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിക്കുന്ന കാര്യമായിരിക്കും ഇപ്പോഴിവൻ ആലോചിക്കുന്നത്.
ശരിയാക്കി തരാം. വിക്രത്തിന്റെ അച്ഛന്റെ കൂട്ടുകാരന് അവൻ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. അങ്കിളിനോട് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുണ്ടായിരുന്നു. എന്താ മോളെ? എന്റെ ഒരു ഫ്രണ്ടിന്റെ സുഹൃത്തിന്റെ അച്ഛന് നമ്മുടെ കമ്പനിയില് എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ? സോണി, ഒരാളിന്റെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടാണ് കമ്പനിയിൽ ഒരാളെ ജോലിക്ക് വെക്കുന്നത്. അയാളുടെ മുൻകാല പരിചയവും ചുറ്റുപാടുകളും ഒക്കെ കണക്കിലെടുക്കേണ്ടി വരും. മോൾ ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുമ്പോ മടി കൂടാതെ ചെയ്തു തരേണ്ടതാ. എന്നാ മോളുടെ ഫ്രണ്ടിന്റെ സുഹൃത്തിന്റെ അച്ഛനാ, അയാളെങ്ങനെയുണ്ടെന്ന് മോൾക്ക് പോലും നിശ്ചയമില്ല. അല്ലെങ്കിൽ തന്നെ കുട്ടികൾ പറയുന്നൊന്നും കേൾക്കണ്ടേട്ടാ. ഒരാളെ ജോലിക്ക് എടുക്കണമെങ്കിൽ അയാളെ ഇന്റർവ്യൂ ചെയ്യണം. അയാള് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ യോഗ്യനാണോ എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടണം. ഇപ്പൊ തന്നെ മോടമ്മ പറഞ്ഞിട്ട് പ്രകാശൻ എന്ന് പറയുന്ന ആളെ നമ്മുടെ കമ്പനിയിൽ ജോലിക്ക് വെച്ചത്. അയാള് കൃത്യമായിട്ട് ഡ്യൂട്ടിക്ക് വരാറ് പോലും ഇല്ലായിരുന്നു. ഇപ്പൊ അയാളെ പുറത്താക്കിയപ്പോ മോളുടെ അങ്കിളിന് അതൊരു തലവേദനയായില്ലേ? അവനെ പോലുള്ള അഹങ്കാരികളൊക്കെ ജോലി പ്രവേശിക്കുന്നെങ്കിൽ തലവേദനയാ മോളെ. അങ്കിൾ, പ്രകാശൻ എന്ന് പറയുന്ന ആളുടെ വൈഫ് ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട്? അവരൊരു പാവസ്ത്രീയാണെന്നാ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. ഓഹോ, അവരെന്തിനാ വന്നത്? നമ്മുടെ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നല്ലോ, അതുകൊണ്ട് അയാളെ എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞു. എന്നിട്ട് മോചിപ്പിക്കാമെന്ന് നീ അവർക്ക് വാക്കുകൊടുത്തോ? അങ്ങനെ വാക്കുകൊടുക്കാൻ പറ്റും, അങ്കിൾ ഇടപെട്ട കേസല്ലേ. എങ്കിലും സഹായിക്കാൻ കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിന് വലിയ ആശ്വാസമായിരിക്കും. അവനൊരു ഫ്രോഡാ. നട റോഡിൽ വെച്ചാ അവനെന്നെ ഇൻസൾട്ട് ചെയ്തത്. അങ്ങനെയുള്ളവൻ ജയിലിൽ കിടക്കണം. അവന്റെ മോചനം എനിക്കൊരാശ്വാസമല്ല. നിങ്ങളൊക്കെ ഇപ്പോ മുതിർന്നവരുടെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങിയോ? കുടുംബത്തിലുള്ളവരെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് മോനെ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്നെ അപമാനിച്ചവരത്തിന്റെ ഭാര്യ റിക്വസ്റ്റുമായി നിന്റെ മുന്നിലേക്ക് വന്നപ്പോ അവരെ ആട്ടിപ്പായിക്കണമായിരുന്നു. അവിടെയാ നീ എന്നോടുള്ള കൂറ് കാട്ടേണ്ടത്. അതിനു പകരം അവൾക്ക് വേണ്ടി എന്നോട് സംസാരിക്കുന്നു. നിന്റെ വാക്ക് കേട്ട് അവനെ സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിച്ച അത് ഞാൻ അവന്റെ മുമ്പിൽ തല കുമ്പിടുന്നതിന് തുല്യ. ഇപ്പൊ തന്നെ എന്റെ തല താണുപോയി. എന്റെ അനന്തരവൻ ഇങ്ങനെ ഒരു ആവശ്യം എന്നോട് പറഞ്ഞപ്പോ തന്നെ വാക്ക് കൊടുത്തിട്ട് വന്നോളൂ. ഞാൻ വാക്ക് കൊടുത്തെന്ന് പറഞ്ഞു അമ്മയോട്. കാരണവശാലും അവള് ജയിക്കാൻ പാടില്ല. എന്റെ വാക്ക് കേട്ടിട്ടായിരിക്കണം എന്റെ അച്ഛന്റെ മനസ്സ് മാറേണ്ടത്. ഞാൻ കാരണമാണ് പ്രകാശൻ എന്നയാൾ രക്ഷപ്പെട്ടതെന്ന് കിരണിന് തോന്നണം. അവൾ ഒരിക്കലും ആ ക്രെഡിറ്റ് എടുക്കരുത്. Oh,
പ്രാവശ്യം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതിനിങ്ങനെ പ്രതിഷേധം കാണിക്കണായിരുന്നു. നീ നിന്റെ കാര്യം നോക്കി പോശാരി, വെറുതെ എന്നെ തിരുത്താൻ വരണ്ട. അച്ഛനോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട, അച്ഛനത് ചെയ്യൂ. എന്താ മോളെ? കിരൺ അച്ഛനോടൊന്ന് ആവശ്യപ്പെട്ടു, അച്ഛൻ കേസിൽ കുടുക്കിയ ആളെ മോചിപ്പിക്കണമെന്ന്. കിരൺ പറഞ്ഞപ്പോ അച്ഛനത് കേട്ടില്ല. എന്നാ ഞാൻ പറയുമ്പോ കേൾക്കണം. അച്ഛൻ സ്റ്റേഷനിൽ വിളിച്ചു പറയണം അയാളെ വിട്ടയക്കാൻ. നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? അവൻ പറഞ്ഞ ആവശ്യം ഞാൻ അച്ഛനെ കൊണ്ട് അംഗീകരിപ്പിച്ചു. എന്നോട് അല്പസ്വല്പം അകൽച്ചയുള്ള കിരണ്, എന്നോട് സ്നേഹം കൂടാൻ അത് അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ തോറ്റു കൊടുക്കണം. എനിക്ക് വേണ്ടി അച്ഛനൊന്ന് തോറ്റു കൊടുത്തൂടെ? കിരൺ അച്ഛനോട് അധികമൊന്നും റെക്കമെൻഡേഷൻ നടത്തിയിട്ടില്ല. ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടി നീ അങ്കിളിനോട് വാദിക്കണ്ട. പിന്നെ ആർക്കു വേണ്ടിയാ ഞാൻ വാദിക്കേണ്ടത്? ആഹാരം കഴിക്കുമ്പോ നിന്റെ ഉള്ളിലെ വേദന ഞാൻ കണ്ടു. അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല. അച്ഛൻ അയാളെ സ്റ്റേഷനിൽ കയറ്റിയെങ്കിൽ പോലീസുകാർ അയാളെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. ഇനി അയാളെ ജയിലിലൂടെ കിടത്തിയിട്ട് അച്ഛന് ജയിക്കണോ? മോള് പറയുന്നതിലും കാര്യമുണ്ട്. അച്ഛൻ കിരണിന്റെ ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം അച്ഛൻ അറിയാലോ. ഞാൻ പിന്നെ എന്തൊക്കെയാ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ശരി, ഞാൻ നോക്കാം. എന്റെ മകളും മരുമകനും ജയിക്കാൻ വേണ്ടി. ഇവൾക്ക് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. നിനക്കൊരു വിഷയം വരുമ്പോ എതിർഭാഗത്ത് അച്ഛനായാലും ഇവള് നിനക്കൊപ്പം തന്നെ നിൽക്കും. താങ്ക് യു. ഒരു കുടുംബത്തിന്റെ കണ്ണീരാ നീ കാരണം ഇല്ലാതാകുന്നത്. ഇപ്പോഴാ നീ ഒരു നല്ല പെൺകുട്ടിയായത്. അങ്കിളിനോട് എനിക്ക് വാദിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. എന്നാൽ നിനക്ക് നിന്റെ അച്ഛനോട് എന്തും പറയാം. ഒരു പരിധിവരെ അങ്കിൾ അത് കേൾക്കുകയും ചെയ്യും. ഞാൻ
മറ്റാർക്കും വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. നിനക്ക് വേണ്ടി മാത്രോ പോലീസ് ലോക്കപ്പിൽ കിടക്കുന്ന ആളെ മോചിപ്പിക്കാൻ പറഞ്ഞത്? നീ ആരുടെ മുന്നിലും പിന്നിലാവാൻ പാടില്ല. നീ ആർക്കെങ്കിലും എന്തെങ്കിലും വാക്ക് കൊടുത്തെങ്കിൽ അത് നടക്കണം. നീ എന്നെ പറ്റി ചിന്തിച്ചു തുടങ്ങിയല്ലേ? നിന്നെപ്പറ്റി മാത്രമാണ് എന്റെ ചിന്ത. അതുകൊണ്ടാ നീ തരുന്ന ചെറിയ ചെറിയ നൊമ്പരങ്ങൾ പോലും എനിക്ക് വലുതായി തോന്നുന്നത്. നിന്റെ സ്വഭാവത്തിൽ ഇപ്പൊ കണ്ട മാറ്റം എന്നും ഇതേപടി നിലനിൽക്കോ? അതേപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. എന്റെ സ്വഭാവം മാറുന്നതും മാറാത്തതും ഒക്കെ നിന്നെ ആശ്രയിച്ചിരിക്കും. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണം, അതെനിക്ക് ഫീൽ ചെയ്യണം. അഭിനയിക്കാൻ എനിക്കറിയില്ല. ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഓരോന്നും പറയുന്നതും പ്രവർത്തിക്കുന്നതും. അത് നിനക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നീ എന്നെ അറിയാത്തതുകൊണ്ട് മാത്രമാണ്. കല്യാണിയോടുള്ള സാറിന്റെ താല്പര്യമൊക്കെ എനിക്കറിയാം, എങ്കിലും അവൾ പറയുന്നതെല്ലാം അതേപടി കേൾക്കേണ്ട കാര്യമുണ്ടോ? പ്രത്യേകിച്ചും അവളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളിന്റെ കേസിൽ അവൾ പറയുന്നതൊന്നും അവഗണിക്കാൻ എനിക്ക് പറ്റില്ല. ഹരിയേട്ട, സ്വന്തം അങ്കിളിനേക്കാൾ കടപ്പാടും സ്നേഹവും അവളോടുണ്ടോ? എന്ന് ചോദിച്ചാ അന്ന് അങ്കിളിന്റെ കൂടി ആത്മാഭിമാന അവള് രക്ഷിച്ചത്. അത് കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റില്ല. പിന്നെ അങ്കിളിനെ അവളെ ഞാൻ കാണുന്നത് രണ്ട് രീതിയിലാ. ഇടയ്ക്ക് സാറിന്റെ അങ്കിൾ എന്നോട് ചോദിച്ചു കല്യാണിയും സാറും തമ്മിൽ ഓഫീസിൽ എങ്ങനെയാണെന്ന്. ഞാൻ തെറ്റായിട്ടൊന്നും തോന്നിയില്ലെന്നാ പറഞ്ഞത്. എങ്കിലും അത് കള്ളമാണല്ലോ. തെറ്റായിട്ടൊന്നുമില്ല ഹരിയേട്ട, അതുകൊണ്ട് അങ്ങനെ തന്നെ പറയുന്നതാ നല്ലത്. സറിയിപ്പൊ കുറച്ച് മയപ്പെട്ടിട്ടുണ്ട്, അതൊരു നല്ല കാര്യമാ. അതിനിടയിൽ സംശയം തോന്നി തുടങ്ങിയാ വീണ്ടും മനസ്സമാധാനം പോവും. ആഹാ, ആളെത്തിയല്ലോ. നിന്നെപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങൾ സംസാരിക്ക. എന്നോട് നീ ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. നിന്റെ മനസ്സറിഞ്ഞ് ഞാൻ ഓരോന്ന് ചെയ്യുകയായിരുന്നു. അങ്ങനെയുള്ളപ്പോ നീ ഒരു കാര്യം ആവശ്യപ്പെട്ടാ അത് നടത്തി തരണ്ടേ? ഇവിടെ എനിക്ക് മാത്രം നന്ദി പറഞ്ഞ പോരാ, മുക്കാൽ ഭാഗം ക്രെഡിറ്റ് സറിയുവിന് കൊടുക്കണം. എന്താണെന്നറിയില്ല, അവളും എന്നെ വല്ലാതെ സപ്പോർട്ട് ചെയ്തു. പ്രകാശൻ എന്ന ആളെ വിടണമെന്നും പറഞ്ഞു. ഒരിക്കലും അവളിൽ നിന്നും അങ്ങനൊരു സിമ്പതി പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് നിന്റെ ആഗ്രഹം നടക്കും. പ്രകാശൻ എന്ന ആൾ പെട്ടെന്ന് റിലീസാവും. നിന്റെ സന്തോഷം കണ്ടാ തോന്നുമല്ലോ ആ കള്ളുകുടിയൻ നിന്റെ അച്ഛനാണെന്ന്. ഏ, നീ പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ റിസ്ക് എടുത്തത്. എന്റെ കാര്യങ്ങൾക്ക് പോലും ഞാൻ അങ്കിളിന്റെ അരികിൽ ശുപാർശയുമായി നിൽക്കാറില്ല. എന്നുവെച്ചാൽ എന്നെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് നിന്റെ കാര്യങ്ങൾക്കാണെന്ന് വേണം കരുത്. ഇനി ഇതുപോലെ സാമൂഹ്യ വിരുദ്ധരായ ആൾക്കാർക്ക് വേണ്ടി എന്റെ മുന്നിലേക്ക് വരരുത്. ആഹാ, ആ അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നോ? അവർ നിന്റെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ.
മകൾക്ക് അച്ഛൻ അപമാനമായി. എല്ലാം മാറി മറിയും പോലെ പോലീസ് ലോകപ്പി കിടക്കുന്ന അച്ഛനെ കാണാൻ എനിക്ക് വയ്യ അമ്മൂമ്മേ. അച്ഛൻ പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാതെ മാറി നിന്നവനെ നെഞ്ചോട് ചേർക്കുക. ഒരു പെൺകുട്ടി എന്ന നിലയിൽ നിനക്ക് അത്യാവശ്യ സൗന്ദര്യം ദൈവം തന്നിട്ടുണ്ട്, എന്നാ നിനക്കൊരു കുറവുണ്ടോ?